ക്വാണ്ടം മെക്കാനിക്സും വേദവും. ഇന്ന് ആത്മീയവാദികളും യുക്തിവാദികളും ശാസ്ത്രലോകവും എല്ലാം തന്നെ ഒരുമാതിരി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കുളമായി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ക്വാണ്ടം മെക്കാനിക്സ്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നോക്കേണ്ടത് എന്താണ്, എന്താണ് ഈ ക്വാണ്ടം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടം എന്നതിന് ഒരു ബണ്ടിൽ എന്ന അർത്ഥമേ ഉള്ളൂ. ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മളിപ്പം കടയിൽ പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വെണ്ടക്ക കാക്കിലോ മറ്റേ മുരിങ്ങക്കായ ഇത്ര ഇത്രയെല്ലാം തോന്നുന്ന മാതിരി വാങ്ങാം. പക്ഷെ നമ്മളൊരു കിറ്റ് വേണമെന്ന് പറഞ്ഞാലോ, അവരൊരു ബണ്ടിലായിട്ട് ഒരു കൂട്ടായിട്ട് ഇന്ന് തരും, ഒരു കെട്ടായിട്ട്. അതിനാണ് ക്വാണ്ടം എന്ന് പറയുന്നത്, ഒരു ഫിക്സ്ഡ്. അതിലെ ഓരോ സാധനത്തിനും ഓരോ അളവുണ്ട്, അതേ ഉണ്ടാവും. അല്ലാതെ അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അതുപോലെയുള്ള ഒരു പരിപാടി, ഒരു ബണ്ടിൽ ഒരു കെട്ട്, അത് അതേമാതിരി ഇങ്ങ് എടുത്തോളും. അപ്പൊ ഈ വാക്ക് ഉദാഹരണമായിട്ട് കുറച്ചും കൂടി വ്യക്തമാണ്ടിരിക്കുന്നത്, നമ്മൾ ബസ്സിൽ ഇപ്പം കയറി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകുന്നതിന് 12 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ 12 കൊടുത്താലും അധികം കൊടുത്തു കഴിഞ്ഞാൽ അധികം തിരിച്ചു തരും. അല്ലാതെ കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ഇരിക്കട്ടെ, 12 കിടക്കട്ടെ, ഒരു 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ 12 തന്നെയേ വാങ്ങും. എന്നാ എന്റെ കയ്യിൽ 11 ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റില്ല. 12 എന്ന് പറഞ്ഞാൽ 12 തന്നെ, അതിൽ കൂടുതൽ കൊടുക്കാൻ. അതുമാതിരി ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ ടിക്കറ്റ്, 200 രൂപയുടെ ടിക്കറ്റ് എല്ലാം ഉണ്ട്. അല്ലാതെ നമ്മളൊരു 150 രൂപ കൊടുത്തിട്ട് ആ 100-ന്റെയും 200-ന്റെയും ഇടത്തിരിക്കാത്ത എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒന്നിക്ക് 100 പോയി ഇരുന്നോളം, അല്ലെങ്കിൽ 200 പോയി ഇരുന്നോളണം. അതിന്റെ ഇടക്കുള്ള പൈസക്ക് ഒന്നും കയറി കാണാൻ പറ്റില്ല. അപ്പൊ അത് ഫിക്സ്ഡ് ഒരു എമൗണ്ട് ബണ്ടിൽ, ഇതാണ് ക്വാണ്ടം. ഈ ക്വാണ്ടം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച കെമിസ്ട്രിയിലാണ്. കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ് നേരത്തെ തിയേറ്ററിൽ പോലെ തന്നെ ഇലക്ട്രോണിന് ചുറ്റാൻ ഓരോ ഓർബിറ്റുണ്ട്. ആ ഓർബിറ്റിൽ ചുറ്റണ്ടെങ്കിൽ അതിനൊരു എനർജി ഉണ്ട്, ആ എനർജിയിലേ അത് ചുറ്റും. ഉദാഹരണമായിട്ട് ആറ്റത്തിന്റെ ഒരു ഓർബിറ്റിന്റെ എനർജി 10 വെച്ചോളൂ, വേറൊന്നിന്റെ 15 വെച്ചോളൂ. അപ്പൊ 10 എനർജി ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ആ 10 എനർജീന്റെ അടുത്ത് പോയി നിൽക്കാം. 15 എനർജി ഉണ്ടെങ്കിൽ ഒരു 5 എനർജിയും കൂടി കിട്ടിയാണെങ്കിൽ അതിനെ 15 ആക്കിയിട്ട് അതിനവിടെ പോയി ഇരിക്കാം, 15 ഓർബിറ്റ് പോയി കറങ്ങാം. അല്ലാതെ 12 എടുത്തിട്ട് അതിന്റെ ഇടക്ക് പോയി കറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓരോ ഓർബിറ്റിനും ഓരോ എനർജി ഉണ്ട്. അതിനാ ബണ്ടിലെ ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ബണ്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൽ 10 ഒരു ഓർബിറ്റിൽ 10 അവിടെ ഇലക്ട്രോൺ ചുറ്റുന്നതിന് 10 എനർജി ഉണ്ട്. അത് 15 പോകണ്ടെങ്കിൽ അതിന് 5 എനർജിയും കൂടിയും കിട്ടിയാലേ അതിന് 15 പോകാൻ പറ്റും. ഒരു 2 കിട്ടിയാലേ 12 പോയി നടുവിൽ ഇരിക്കാൻ പറ്റില്ല. അതുമാതിരി 15 ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ 10 വരുന്നുണ്ടെങ്കിൽ ആ 5 അത് വിട്ടേക്കണം. അല്ലാതെ 15 എനർജി വെച്ചിട്ട് 10 അതിന് ഇരിക്കാൻ പറ്റില്ല. ഇതേ ക്വാണ്ടം എന്ന വാക്ക് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ആറ്റത്തിന്. അപ്പൊ അത് ഇനി ഓരോ ഓർബിറ്റിന്റെ അകത്ത് തന്നെ എന്തുണ്ട്? അപ്പൊ ഒരു ഇലക്ട്രോണിൽ 10 ചുറ്റുകയാണെങ്കിൽ അതിന്റെ എനർജി 10. അത് അവിടെ നിന്ന് വരുമ്പോൾ അത് വിടുന്ന എനർജിക്കും പ്രത്യേകതയുണ്ട്. ഏതിലേക്കാണോ പോകുന്നത് അത്ര എനർജിയിലേ അത് നിൽക്കാൻ പറ്റും. ഈ ഓരോ ഓർബിറ്റിന് തന്നെ എന്തുണ്ട്? കുറെ സബ് ലെവലുണ്ട്. ഇപ്പൊ ഒരു തിയേറ്റർ തന്നെ ആണെങ്കിലും 10 ടിക്കറ്റ് ആണെങ്കിലും അല്ല 100 ടിക്കറ്റ് ആണെങ്കിലും 100 ടിക്കറ്റ് തന്നെ എന്താ കുറെ റോ ഉണ്ടാകും. അതിന്റെ മുമ്പ് പോയിരിക്കാം, പിന്നെ നടുവിൽ പോയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ പോയിരിക്കാം, അല്ലെങ്കിൽ ചുമരിന്റെ അടുത്ത് പോയിരിക്കാം, അല്ലെങ്കിൽ ഫാനുകളുടെ അടുത്തിരിക്കാം, ഫാന്റെ നേരെ അടിയിൽ പോയിരിക്കാം. അപ്പൊ അതിനൊരു ലെവലിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഒരു സീറ്റിൽ പോയിരിക്കാനേ പറ്റും, നമ്മൾ പിന്നെ ഫിക്സ്ഡ് ആണ് അവിടെ. എന്നാൽ ഇലക്ട്രോൺ അതല്ല, ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഓർബിറ്റിന് തന്നെ സബ് ലെവലുണ്ട്, SPDF എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ ഇഷ്ടംമാതിരി ഇങ്ങനെ ചുറ്റുകയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മളെ തിയേറ്ററിൽ ആരും ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എണീറ്റിട്ട് ഓരോ സമയം ഓരോ സ്ഥലത്ത് പോയി ഇരിക്കാം. ഇപ്പൊ കുട്ടികൾ തിയേറ്ററിൽ നമ്മളെ സിനിമ കാണുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കുട്ടി അടിയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റൂല, ഓരോ നിമിഷം എവിടെയാ ഉള്ളത് നോക്കാൻ പറ്റില്ല. അവൻ അങ്ങനെ ഇറങ്ങിയായിരിക്കും അതിന്റെ അകത്ത്. അതാണ് അൺസെർട്ടനിറ്റി, തിയറി ഓഫ് അൺസെർട്ടനിറ്റി. ഇപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുമ്പോൾ പല സമയത്ത് അതിന്റെ സ്വഭാവം പലതാണ്. അതിന്റെ സബ് ലെവല് പലതുണ്ട്,
ഓരോ സ്ഥലത്തും അതിന്റെ ചുറ്റന്റെ പൊസിഷൻ അനുസരിച്ച് അത് വേറെ സ്പിൻ ചെയ്യുന്നുണ്ട്, തിരിച്ചും മറിച്ചും എല്ലാം കറങ്ങുന്ന സ്വഭാവങ്ങളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിൻസ് ഉണ്ട്, അതുമാതിരി സബ് ലെവൽസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും ഒരു ഇലക്ട്രോണ് നമുക്ക് പറയാൻ പറ്റില്ല അത് എവിടെയാ നിൽക്കുന്നത് ഏതെന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ അതിനാണ് തിയറി ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇപ്പം വെച്ചിട്ട് കളിക്കുന്നത്, അതുകൊണ്ട് ആ വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. അതിനൊന്നും ഇപ്പം നമുക്ക് ഇവിടെ പ്രാധാന്യം അത്രയില്ല. അതെല്ലാം ഇതിനെ ഇനി പറയാൻ പോകുന്ന വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾ ഇതെല്ലാം കൊണ്ടിട്ടതാണ്. ക്വാണ്ടം തന്നെ ശരിക്കും അർത്ഥത്തിലല്ല അവിടെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്, അത് നമുക്ക് കാണാം. ഈ പ്രശ്നം ഇവിടെ നിന്നാ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ജ്യോതിഷത്തില് ഭൂമി ചുറ്റുന്നുണ്ട് സൂര്യനെ ചുറ്റും. ഇപ്പൊ നമുക്ക് സൂര്യൻ ചുറ്റുന്ന മാതിരിയാ തോന്നുന്നത്, അപ്പൊ അത് സൂര്യനെ ചുറ്റുന്ന മാതിരിയായിട്ട് കണക്കാക്കാം. അപ്പൊ ഈ സൂര്യൻ എപ്പോഴും എന്തല്ല, ഒന്നല്ല, മേടത്തിലെ സൂര്യനല്ല ഇടവത്തില്. കാരണം അതിന്റെ പൊസിഷൻ അനുസരിച്ച് മേടം ഇടം അനുസരിച്ച് അതിന് പല സ്വഭാവങ്ങളുണ്ട്. അതാണ് മേടമാസം നല്ല ചൂടെല്ലാം. അപ്പൊ സൂര്യനെ ഓരോ മാസത്തിലെ സൂര്യനെ ഓരോന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ 12 സൂര്യന്മാരുണ്ട് എന്ന് പറയും. അതുമാതിരി ഈ ഇലക്ട്രോൺ എന്തെല്ലാമാണ്, ഓരോ സെക്കൻഡിൽ നമ്മൾ വാച്ച് ചെയ്യുമ്പോഴും അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. എവിടെയായിരിക്കും അതിനനുസരിച്ച് അതിന്റെ സ്വഭാവങ്ങൾ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റൂല. അതങ്ങനെ കറങ്ങിയടിച്ച് കിടക്കുകയാണ്, അതിന്റെ പ്രത്യേക സ്വഭാവങ്ങളാണ്. അതപ്പോ സൂര്യനാണ് നമ്മൾ പറയുന്നവർ, ഓരോ മാസത്തിലെയും സൂര്യൻ ഓരോ സ്വഭാവമാണ്. അതുകൊണ്ട് ഇലക്ട്രോണും പല, അതാണ് തിയറി ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ അതൊന്നും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അതെല്ലാം ഇവർ ഇതിനെയെല്ലാം കൂട്ടിക്കൊഴിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നതിന് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. അതുകൊണ്ട് അവർ ക്വാണ്ടം മെക്കാനിക്സ് എന്നെല്ലാം കുറെ വാക്കുകൾ, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ വെച്ച് അൺസർട്ടനിറ്റി എല്ലാം പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് അൺസർട്ടനിറ്റി പറഞ്ഞതിനെല്ലാം കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതാണ് സംഭവം. ക്വാണ്ടം എന്താണെന്ന് മനസ്സിലായി, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിലേ പറ്റൂ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ നിന്ന് കറങ്ങുന്നതിന് ഒരു എനർജി ഉണ്ട്, അവിടുന്ന് അതിനെ മാറ്റണ്ടെങ്കിൽ അതിനനുസരിച്ച് ഊർജം കൊടുത്താലേ അത് മാറി പോവുകയുള്ളൂ. ഇതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ ഇലക്ട്രോണ് പറയാൻ കാരണം, ഇലക്ട്രോണാണ് ദ്രവ്യങ്ങളിൽ ചെറുതായിട്ട് എടുക്കാം, ദ്രവ്യമാണ് ഇലക്ട്രോൺ. ഇനി ഈ പുറത്ത് വരുന്ന ഇലക്ട്രോണിന്റെ ക്വാണ്ടം എനർജിയുള്ള ഇലക്ട്രോണിന്റെ അത് പുറത്തേക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇവർ പിന്നെ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധിപ്പിച്ചു പോകുന്നതാണ്, ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രോണ് എങ്ങനെ ഊർജമായി, ഇലക്ട്രോണ് ദ്രവ്യമായിട്ടെടുക്കാം, ഏറ്റവും ചെറിയ ദ്രവ്യമായിട്ടെടുക്കാം, ദ്രവ്യത്തെ എങ്ങനെ ഊർജമായി മാറുന്നു, അതിനൊരു ഇക്വേഷൻ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത്, MC², E=MC². അത് തന്നെ വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ നശിപ്പിക്കാൻ കിട്ടുന്ന എനർജി എത്രയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത് വെച്ചിട്ടുമല്ല ഇവർ പോകുന്നത്, ആ കൺവേർഷനും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോൺ ടോർച്ച് ഉണ്ട് ഇത് വെച്ചോളൂ, അത് അടിക്കുമ്പം ഇലക്ട്രോൺ പോകും, ടോർച്ചിലെ ലൈറ്റ് പോകുന്ന മാതിരി പോകും. ഒരു ടോർച്ചും ഉണ്ട് ലൈറ്റ് അടിക്കുന്നത്. ഒരു ലൈറ്റ് ഒരു കടലാസ് വെച്ചിട്ട് അതിൽ രണ്ട് ഒരു വര വെച്ചിട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ചുമരുമേലൊരു വര മാതിരി കാണും. ആ പേപ്പറിൽ രണ്ട് വര മാതിരിയുള്ള ദ്വാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ 11 എന്ന് എഴുതിയ മാതിരിയുള്ള ഒരു രണ്ട് ദ്വാരം ഇട്ട് കഴിഞ്ഞിട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് വരയല്ല അവിടെ കാണുക. ഒന്നിലോട്ടേ അടിച്ചാൽ ഒരു വര, രണ്ടിലോട്ടേ അടിച്ചാൽ രണ്ട് വരയായിട്ടല്ല കാണുക, കുറേ വരികള വരകളായിട്ട് കാണും. ഇതാണ് ലൈറ്റിന്റെ പ്രത്യേകത. ലൈറ്റിന്റെ പ്രത്യേകത, അപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഊർജമാണ്, തരംഗരൂപമാണ്. ഇനി നമുക്ക് ഇലക്ട്രോൺ ടോർച്ച് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിനെ അടിച്ചെന്ന് വെച്ചോളൂ. ഇലക്ട്രോൺ ഒരു ദ്വാരത്തിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ പോയാല് കണങ്ങളല്ലേ, ബോളുമാതിരിയുള്ള കണങ്ങളാണെങ്കിൽ ഇലക്ട്രോൺ കണമായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്, അതോടെ പോയാല് ഒരു വരയായിട്ട് കാണും. പക്ഷെ രണ്ട് ദ്വാരം വെച്ചിട്ട് ഈ ടോർച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോയാൽ കിട്ടുന്നത് രണ്ട് വരയായിട്ടല്ല, നേരത്തെ ലൈറ്റിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, കുറേ വരകൾ. അപ്പോ ഒന്നിലൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഒരു വരയ, പക്ഷെ രണ്ട് വരയിലൂട്ടി അടിക്കുമ്പോൾ ലൈറ്റിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ദ്വാരത്തിലൂട്ട് അടിക്കുമ്പോൾ ലൈറ്റിന്റെ സ്വഭാവം കാണിക്കുകയാണ്. അപ്പം ഒന്ന് കണമാണ്, ദ്രവ്യമാണ്,
രണ്ട് ദ്വാരമുള്ളതിലൂടെ അടിക്കുമ്പോൾ അത് എന്ത് സ്വഭാവം കാണിക്കുന്നു? വെളിച്ചത്തിന്റെ സ്വഭാവം കാണിക്കുന്നു. അത് നമ്മൾ ചെറുത് പഠിച്ചതാണ്. ഇലക്ട്രോണിന് എന്തിന്റെ സ്വഭാവമുണ്ട്? കണത്തിന്റെ സ്വഭാവമുണ്ട്, ഊർജത്തിന്റെ സ്വഭാവമുണ്ട്. ഇപ്പൊ ഇലക്ട്രോണ് കണവുമാണ്, അതിന് ഊർജത്തിന്റെ സ്വഭാവമുണ്ട്. അപ്പൊ ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ദ്രവ്യം എങ്ങനെ, ഊർജം എങ്ങനെ ദ്രവ്യമായി മാറി. അതാണ് പണ്ട് ഇവർ നോക്കിയത്. എന്ത്, കണങ്ങളെ പൊട്ടിച്ചാൽ ഊർജം കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് പൊട്ടിച്ചു നോക്കാൻ ശ്രമിക്കുന്നത് ഇതിനിടക്ക്. അപ്പൊ ഈ ഒരു സ്വഭാവം നോക്കിയപ്പോൾ രണ്ട് ദ്വാരത്തിലൂട്ട്, ഒരു ദ്വാരത്തിലൂട്ട് അടിച്ചാൽ കണത്തിന്റെ സ്വഭാവം കാണിക്കും, രണ്ട് ദ്വാരത്തിലോട്ട് അടിക്കുമ്പോൾ ഇലക്ട്രോൺ കണമാണെന്നറിയാം, അത് കണത്തിന്റെ സ്വഭാവമായിട്ട് രണ്ടിടത്ത് പോയി വീഴല്ല ചെയ്യുന്നത്, അത് കുറെ ലൈറ്റിന്റെ സ്വഭാവം കാണിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോണ് തന്നെ എന്തുണ്ട്? ദ്രവ്യത്തിന് എന്തുണ്ട്? ഊർജത്തിന്റെ സ്വഭാവവും കാണിക്കും. അപ്പം ദ്രവ്യം ഊർജവുമാണ്. ഇവർക്കിപ്പോ അതാ പറഞ്ഞ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ക്രിയേഷൻ. എല്ലാം ഉണ്ടായിരുന്ന ഇലക്ട്രോൺ കണങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. അതിനിനി ഊർജമായിട്ട് എടുക്കാമോ? ഇത് തന്നെയാണോ ഊർജം? കണം തന്നെയാണോ ഊർജം? അതായത് ഇലക്ട്രോൺ എന്ന കണം തന്നെയാണോ ഊർജമാവുന്നതെന്നാണ് ഇവർക്കിനി മനസ്സിലാവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അവർ പറയായിരുന്നു രണ്ട് ഊർജമാണ്, കണവും ഊർജവും എല്ലാം രണ്ട് സ്വഭാവമാണെന്ന് പറയാമായിരുന്നു. പിന്നെ പ്രശ്നം വന്നതല്ല, അതിലും വലിയവരന്മാർ തല ഈ ശാസ്ത്ര ലോകത്തിന് പ്രശ്നം ഉണ്ടാക്കിയത്. ഇവരപ്പോ എന്താണ്, രണ്ട് ദ്വാരമുള്ള ഇലക്ട്രോണിനെ, അതായത് കണത്തെ രണ്ട് ദ്വാരത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സ്വഭാവം കാണിക്കും? ഊർജത്തിന്റെ സ്വഭാവം കാണിക്കും. അതായത് കുറെ വരയായിട്ട് കിട്ടും, ലൈറ്റ് വീണാൽ കിട്ടുന്ന മാതിരി കിട്ടും. അപ്പൊ ഊർജമായിട്ട് കാണിക്കും. അപ്പം കണമാകുന്ന ഇലക്ട്രോണിനെ രണ്ട് ദ്വാരമുള്ള ഒരു കടലാസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്ത് സ്വഭാവം കാണിക്കുന്നു? ഊർജത്തിന്റെ സ്വഭാവം കാണിക്കും. കണം ഊർജത്തിന്റെ സ്വഭാവം കാണിക്കുന്നു. ഇത് കണ്ട് ഇത് എന്നാലും പോട്ടെ, കണവും ഊർജമാണെന്ന് അവിടെ ആശയക്കുഴപ്പം ഉണ്ടായില്ല. എന്നിട്ട് ഈ പോകുന്ന കണത്തെ നോക്കിയാൽ, നോക്കാൻ തന്നെ കണ്ണോണ്ടല്ല, ഒരു ഉപകരണം വെച്ചിട്ട് ഈ പോകുന്ന കണങ്ങളെയെല്ലാം ഒന്ന് വീക്ഷിക്കാനുള്ള ഇലക്ട്രോണിക് സെറ്റപ്പാണ് നമുക്ക്, നമ്മൾ നോക്കുന്ന മാതിരി പറയാം. ഇതിനെ നമ്മൾ നോക്കുമ്പോൾ അതെന്തായി തീരുന്ന വെച്ചാൽ കണത്തിന്റെ സ്വഭാവം കാണിക്കും. അപ്പൊ ഇലക്ട്രോണിനെ, അപ്പൊ നമ്മൾ രണ്ട് ദ്വാരം എന്നല്ല ഇനി പറയുന്നത്, ചുരുക്കി ചുരുക്കി പറയാണ്, ഇലക്ട്രോണിനെ രണ്ട് ദ്വാരത്തിലൂടെ കടത്തി വിട്ടാല് വെളിച്ചത്തിന്റെ സ്വഭാവം കാണിക്കും. അപ്പൊ ഊർജത്തിന്റെ സ്വഭാവം, തരംഗ സ്വഭാവം, അതായത് ഇലക്ട്രോൺ എന്താകുന്ന തരംഗമാവും. എന്നാൽ ആ തരംഗമായിട്ട് ഓടുന്നതിനെ നമ്മൾ നോക്കിയാല് അതെന്തായി തീരും? വെളിച്ചമായിട്ട് മാറും. ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നോക്കിയാച്ചാൽ മതി. അപ്പൊ അതെന്ത് സ്വഭാവം കാണിക്കും? കണത്തിന്റെ സ്വഭാവം കാണിക്കും. അപ്പം ഇലക്ട്രോൺ ആകുന്ന കണം രണ്ട് ദ്വാരത്തിലൂടെ കടത്തി വിട്ടുമ്പോൾ അതെന്തായി കാണിക്കും? ഊർജത്തിന്റെ സ്വഭാവം കാണിക്കും. അത് ഊർജത്തിന്റെ ഊർജമായി മാറുന്നു എന്ന് തന്നെ പറയാം, തൽക്കാലം പറയുകയാണ് അങ്ങനെയല്ല. പക്ഷെ നമ്മളതിന് നോക്കുമ്പോൾ അതെന്തായി തീരുക? നേരെ പ്ലേറ്റ് മാറ്റും, എന്നിട്ട് അതെന്തായിട്ട് മാറും? നമ്മളായിട്ട് മാറും. ഇതെല്ലാം ചിന്തിച്ചപ്പം ഇവർക്ക് എല്ലാം വേദം വെച്ചാണ് ഇവർ ചിന്തിച്ചു നോക്കുന്നത്. വേദത്തെ പറയുന്ന അതുകൊണ്ടാണല്ലോ പണ്ട് കണങ്ങളെ പൊട്ടിച്ചിട്ട് കിട്ടുന്നതിന് ഗോഡ് പാർട്ടികൾ എന്ന് പേരിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമെല്ലാം നടന്നത്. കാരണം ദൈവത്തെ, വേദം പറയുന്ന ദൈവം തന്നെയാണോ ഇത് എന്നാണ് ഇവർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ശാസ്ത്രലോകം, ശാസ്ത്രലോകം ഗോഡ് പാർട്ടികൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ ഗോഡിനെ എല്ലാം വെച്ച്, അതായത് അവർക്ക് ദൈവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണവും അതിലേക്കാണ് എത്തിക്കുന്നത്. അത് കുറച്ച് കടന്നതാണ് വേദം പറയുന്ന. അപ്പൊ അവർ നോക്കി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതെന്തായി കാണും? കണമായിട്ട് കാണും, ദ്രവ്യമായിട്ട് കാണും. നമ്മൾ നോക്കുന്നില്ലെങ്കിൽ അതെന്തായിട്ട് കാണും? ഊർജമായിട്ട് കാണും. അപ്പൊ അതിന്റെ അർത്ഥം രണ്ട് ലോകമുണ്ട്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് ലോകങ്ങളുണ്ട്. ഈ ലോകം മിഥ്യയാണ്, മറ്റേയാണ് നല്ല സത്യം. അതായത് ഇതെല്ലാം നമ്മളെ തോന്നലാണ്, അതിനാണ് അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നത്. എങ്ങനെ തോന്നല്? നോക്കുമ്പോഴും ദ്രവ്യമായിരിക്കും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ നോക്കിയാണെങ്കിൽ ഞാനിങ്ങനെ തടി പോലെ ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ദ്രവ്യമായിട്ട്, ദ്രവ്യമാണല്ലേ കാണാൻ പറ്റും, ഊർജത്തെ അങ്ങനെ കാണാൻ പറ്റൂല. ഊർജം കണ്ടിക്കല് എവിടെയെങ്കിലും ഒരു ദ്രവ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് വീണാലേ, വെളിച്ചം വീണാലേ കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, ഒരാളെന്നെ നോക്കുമ്പോൾ എന്നെ ദ്രവ്യമായിട്ട് കാണാം, നോക്കാത്തപ്പോൾ ഞാനിവിടെ ഇല്ല.
ബാഷ്പീകരിച്ചുപോയി. അപ്പൊ ഇതെല്ലാം നോക്കുന്നതിന്റെ കുഴപ്പമാണ് ആർക്ക്? അത് യുക്തിവാദികളെ ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മിഥ്യയും ഇതെല്ലാം നോക്കുമ്പോൾ തോന്നുന്നതാണെന്ന്, മിഥ്യയാണെന്ന്. അത് ഇവർ വ്യാഖ്യാ അപ്പൊ ശാസ്ത്രലോകം എത്തി അവസാനം എവിടെ എത്തി? വ്യാഖ്യാനിച്ച് രണ്ട് ലോകമുണ്ട് എന്ന് വരെ പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. ഇനി ഉത്തരം കിട്ടാതുണ്ട്. പിന്നെ ഭാഷാപണ്ഡിതർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ എങ്ങനെയും വ്യാഖ്യാനിച്ചോളും. വ്യാഖ്യാനിക്കുന്ന ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അവരൊരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. എന്താ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവസാനം എന്താ സംഭവിച്ചതെന്നൊന്ന് തിരക്കിയാൽ മതി ഈ പറഞ്ഞ കക്ഷിക്ക്. ഇപ്പം യുക്തിവാദികൾ ഇതും കൊണ്ട് നടക്കുകയാണ്. അതായത് ഒരു പൂച്ച, ഒരു പെട്ടിയിൽ ഒരു പൂച്ചേനെ ഇടും, അതിനകത്ത് ഒരു വിഷമുണ്ട്, വിഷം ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വിഷം അതിന് തോന്നുമ്പോൾ, പറഞ്ഞ അങ്ങനെയല്ല വേറെ എക്സ്പീരിമെന്റാണ്, അത് തോന്നുമ്പോൾ ആ വിഷം പുറത്തു വരികയാണെങ്കിൽ പൂച്ച ചാവും. എപ്പാന്ന് വരുവാന്നുള്ളത് അതിന് ആ വിഷം പൊട്ട് വെച്ച് വരുവാന്നുള്ളത് അറിയാൻ പറ്റില്ല, പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ പൂച്ച ചത്തോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു തിയറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പൂച്ച ചത്തിട്ടോ ചത്തോ ചാതയോ ഇരിക്കാം, അതാണ് തത്വം. ഇപ്പോഴത്തെ പൂച്ചേന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പൂച്ച ചത്തിട്ടോ ചാതയോ ഇരിക്കാം, രണ്ടു അവസ്ഥയും കൂടിയതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ രണ്ട് ലോകമുണ്ട്, ഒരു ലോകത്തിൽ ചത്തവസ്ഥ, മറ്റേ ലോകത്തിൽ ചത്തതിന്റെ ശേഷമുള്ള അവസ്ഥ. ഇത് രണ്ടുമാണ് പ്രപഞ്ചം. ഇപ്പം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൽ ജീവനോടെയുണ്ട്, മറ്റേ ലോകത്തിൽ ചത്തിട്ടുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ പെട്ട് തുറന്നു നോക്കുമ്പോഴേക്ക് ചത്തിട്ടുണ്ടെങ്കിൽ ചത്തത്, ജീവനോടെ ഉണ്ടെങ്കിൽ ജീവനുള്ളത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ജീവനുണ്ടെങ്കിൽ ജീവൻ, ചത്തിട്ടുണ്ടെങ്കിൽ ചത്തത്. അല്ലാതെ നോക്കാതിരിക്കുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചത്തതുമാണ് ജീവിച്ചതുമാണ് രണ്ട്. ഇങ്ങനെ ഇത് ഭാഷാ പണ്ഡിതന്മാരെ തലക്ക് നമുക്കോലും ഈ ഞാനീ പറഞ്ഞാൽ ആർക്കും ആകെ കൺഫ്യൂഷനായിരിക്കും. ഇതെല്ലാം ഭാഷാ പണ്ഡിതരാണ്, അതായത് ആത്മീയ ഭാഷയെ ഭാഷ വെച്ച് യുക്തി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്ന യുക്തിവാദികളാണ് അവർ. അവർ ഈ പൂച്ചേന്റെ കഥയായിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇങ്ങനെ വ്യാഖ്യാനിച്ച് രണ്ട് ലോകമുണ്ട്, നോക്കുമ്പോൾ നമ്മളെ കണം നോക്കുമ്പോൾ അതായത് നിങ്ങളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഈ കഥകളാണ് യുക്തിവാദികൾ എടുത്ത് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നോക്കുമ്പോൾ ഈ ഇലക്ട്രോണ്, കണമാവുന്ന ഇലക്ട്രോൺ വെളിച്ചത്തിന്റെ സ്വഭാവം കാണിക്കുന്നത്, നോക്കുമ്പം വെളിച്ചമല്ലാതെ കണായിട്ട് മാറുന്നു, നോക്കാതിരിക്കുമ്പം വെളിച്ചമായിട്ട് മാറുന്നു, ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലെല്ലാം സയൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ആ സയൻസ്? ദ്രവ്യം, അതായത് ഇലക്ട്രോൺ ഊർജത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ ഊർജവും ദ്രവ്യവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേദത്തിലെ ഏറ്റവും വലിയ ദേവൻ എവിടെയാണ്? അഗ്നിയാണ്. അഗ്നിയാണ് ഊർജമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഊർജം, ഊർജത്തിന് എന്തുമായിട്ട് ബന്ധമുണ്ട്? ദ്രവ്യമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആ ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന, അതെങ്ങനെ ദ്രവ്യമായി മാറി എന്നതിന്റെ പേരിലുള്ള, അതിന്റെ പിന്നിൽ എന്തും വരുന്നുണ്ട്? വേവ് ഫോമും വരുന്നുണ്ട്. ഊർജം എന്ന് പറയുമ്പോൾ വേവ് ഫോമാണ്. അപ്പൊ വേവുകള് എങ്ങനെ, വേവ് എന്ന് പറയുന്ന ഊർജമാണ് വേദത്തിൽ, എങ്ങനെയത് ദ്രവ്യമായി മാറി എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എത്തുന്ന എവിടത്തേക്കാണ്? ഇലക്ട്രോണും പ്രോട്ടോണും ഏതിൽ നിന്നാണ് ഉണ്ടായി എന്ന് നോക്കിയാൽ നമ്മൾ എത്താൻ പോകുന്നത്, ഇതെല്ലാം ദ്രവ്യങ്ങളെല്ലാം ഉണ്ടായത് ഊർജത്തിൽ നിന്നാണ്. അതാണ് ഈ സീക്രട്ട് MC². അത് നമ്മൾക്ക് മാറ്റാമെന്ന് നമ്മൾ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഊർജമാണ് ദ്രവ്യങ്ങളായി മാറിയത്. അവ തമ്മിലുള്ള ബന്ധമെല്ലാം നമുക്ക് വേദത്തിലൂടെ പിന്നീട് കാണാം, അല്ലെങ്കിൽ ശാസ്ത്രലോകം കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഇത്രയാണ്, ആദ്യം നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഊർജമാണ്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് കണങ്ങളും ഊർജവും കൂടിയാണ് പ്രപഞ്ചമായി മാറിയത് എന്നാണ്. ആദ്യം കണ്ടെത്താൻ പോകുന്നത് ഊർജമാണ്, അല്ലെങ്കിൽ തരംഗരൂപത്തിലുള്ള ഊർജമാണ് എന്തായി മാറിയത്? ദ്രവ്യമായിട്ട് മാറിയത്. അപ്പം വേദത്തെ തന്നെ എന്ത് പറയുന്നുണ്ട്? പ്രപഞ്ചം മുഴുവൻ വല പോലെ വിരിച്ചു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നീട് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഇന്ദ്രൻ എന്ന പ്രതിഭാസം. അപ്പം സയൻസ് ലോകം ആദ്യം എങ്ങനെ ഊർജമായി മാറി, ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കും, അതിനാണ് ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞാൽ അഗ്നിയും ഇന്ദ്രനും, കാരണം ദേവതകളുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ അഗ്നിയിൽ നിന്ന് ഇന്ദ്രൻ എന്ന പ്രതിഭാസത്തെ നമ്മൾ മനസ്സിലാക്കും. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതെല്ലാം ദ്രവ്യങ്ങളും ഊർജങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അതിന്റെ ശേഷം വേണം വേണം എവിടേക്ക് എത്താൻ നമുക്ക് ബ്രഹ്മത്തിലേക്ക് എത്താൻ ആ ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായ ആ ശാസ്ത്ര പ്രതിഭാസം ഇത്രയും സയൻസ് ആണ് എന്ത് പര സയൻസ്